അസ്സലാമു അലൈക്കും. വെൽക്കം ടു റസി കിച്ചൻ. ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ആവോലി പൊരിച്ചത്. ആവോലി പൊരിച്ചത് നിങ്ങൾ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ, നല്ല ടേസ്റ്റിയാണ്. ഇന്ന് ആവോലിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആവോലി വറുക്കുന്നത് അഥവാ പൊരിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. മൂന്ന് ആവോലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആവോലിയിലേക്ക് മസാല കൂട്ടാനാണ് ഒരു ചെറിയൊരു ജാറെടുത്തതാണ്. ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീർ മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയ രണ്ട് കഷ്ണം ഇഞ്ചിയാണ് ചേർക്കുന്നത്. വെളുത്തുള്ളി, ചെറിയ ഉള്ളി ആയതുകൊണ്ട് അത് കുറച്ച് തവണ ചേർക്കുന്നുണ്ട്. ഇത് വലിയ വെളുത്തുള്ളിയാണെങ്കിൽ ഒരു അഞ്ചെണ്ണമൊക്കെ ചേർത്താൽ മതി. കുരുമുളകാണ് ഇനി ചേർക്കുന്നത്. ഒരു അര ടീസ്പൂൺ പൊടിക്കാത്ത കുരുമുളകാണ്. കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഇനി ഇത് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർക്കാനുണ്ട്. എന്നിട്ട് ഇനി അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി അരഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മസാല തയ്യാറായി. ഇനി ഞാൻ നേരത്തെ കാണിച്ചു തന്ന ആവോലിയുമേ വരഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല രീതിയിൽ വര ഇട്ടിട്ടുണ്ട്. നല്ല കഴുകി വൃത്തിയാക്കിയ ആവോലിയാണ്. ഇനി ഇത് മസാല ചേർത്ത് കൊടുക്കാം. മസാലയിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരക്കുമ്പോൾ രണ്ട് ടീസ്പൂൺ വെള്ളം ചേർത്തിരുന്നു. ഇനി ഇത് മസാല തേച്ച് പിടിപ്പിക്കാം. നന്നായി തേച്ച് പിടിപ്പിക്കണം. അപ്പം മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് ആവേലിൻ്റെ മേലെ ഇനി ഇതൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആവോലി റെസ്റ്റ് ചെയ്യാൻ വെച്ചായിരുന്നു 15 മിനിറ്റ്. മസാലകളൊക്കെ തേച്ചിട്ട് ഇനി ഇത് നമുക്ക് പൊരിച്ചെടുക്കാം. ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതാണ്. ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവോലി കൊടുക്കാം. ഞാനിത് ഒന്നിട്ടിട്ടാണ് വറുക്കുന്നത്. ഞാനിത് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പൊ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ആവോലി നമുക്ക് എടുത്തു മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ പൊരിച്ചെടുക്കാം. ഫ്രൈ ആവണം. വലിയ മീനാവുമ്പോൾ വെള്ളം
Bye.